വന്ന് കണ്ടതിൽ വളരെ സന്തോഷം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു ക്രോഷേ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന യാൺ നീഡിൽ അല്ലെങ്കിൽ ക്രോഷേ ഹുക്കിനെ കുറിച്ചാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ക്രോഷേ ഹുക്ക് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാനിപ്പോൾ ഇതിൽ വെച്ചിട്ടുണ്ട്, ഓരോ ഹുക്കുമ്പോഴും ഇവിടെ എഴുതിയിട്ടുണ്ട് 5.0 mm 8/0, അതേപോലെ ഇതിന് 4.0 2.5 mm, അതേപോലെ ഇതിന് എഴുതിയിട്ടുണ്ട് 3 mm 3.0 Mexico, അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ കാണുന്ന ഈ നമ്പറുകളാണ് ക്രോഷയുടെ മെഷർമെൻറ്റ്, അതായത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്രോഷേ, ആ ക്രോഷേ പ്രോജക്റ്റിന് ഉപയോഗിക്കേണ്ട യാൺ, അതായത് നൂല്, അതിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കേണ്ട നീഡിൽ അല്ലെങ്കിൽ ക്രോഷേ ഹുക്ക്, അതിൻ്റെ അളവാണ് ഈ എഴുതിയിരിക്കുന്ന 5.0 mm 2.5 mm 3 mm എന്നുള്ളത്. ഈ മില്ലിമീറ്ററിലുള്ള അളവ് USA അളവും ഈ 8/0 4/0 എന്നുള്ള അളവ് UK അളവുമാണ്. അപ്പോൾ UK USA രണ്ടിൻ്റെയും അളവ് എഴുതിയിട്ടുള്ള നീഡിലുകളാണ് മിക്കതും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് ഏതാണോ അതിൻ്റെ സൈസും അതിനാവശ്യമായിട്ടുള്ള നൂലും നിങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ സെയിം സൈസിലുള്ള നീഡിൽ കൂടി തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് യാൺ കാണിക്കാം, ഒന്ന് രണ്ട് യാൺ കാണിക്കാം. അപ്പോൾ അതിൽ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നുള്ളത് പറയാം. അപ്പോൾ ഇത് ഒരു കുട്ടികളുടെ പ്രോജക്റ്റുകൾ, ബേബി പ്രോജക്റ്റുകൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യാണാണ്. അപ്പോൾ മിക്ക ബേബി പ്രോജക്റ്റിനുള്ള യാണിലും എഴുതിയിട്ടുണ്ടാവും ബേബി പ്രോജക്റ്റിനുള്ള യാണാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള യാൺ തന്നെ വാങ്ങിക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ സെലക്ട് ചെയ്യണം നൂല് ഒരുപാട് പൊന്തി വരാത്ത, ഇങ്ങനെ നൂല് ഒരുപാട് പൊന്തി വരാത്ത യാൺ നോക്കി സെലക്ട് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ ഏത് യാണായാലും നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ ആദ്യം തന്നെ ആ പ്രൊജക്റ്റിന് ആവശ്യമുള്ള കളേഴ്സ് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ബോളെങ്കിലും ഒരു യാൺ ബോളെങ്കിലും എക്സസ് ആയിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ഫിനിഷ് ആവുന്നതിന് മുൻപ് യാൺ തീർന്നു പോകും, യാണിൻ്റെ കളേഴ്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കോമൺ കളേഴ്സ് അല്ലെങ്കിൽ. അപ്പോൾ അതെങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പോൾ ഓരോ യാൺ ബോളിൻ്റെയും മുകളിൽ എഴുതിയിട്ടുണ്ടാവും അത്, അതിൻ്റെ കണ്ടൻറ്റ്. ഇപ്പോൾ ഇതിൽ എഴുതിയിട്ട് 50% അക്രിലിക് ആണ്, അതേപോലെ 100 gram വെയ്റ്റ് 100 gram ആണ്, 300 meter എന്ന് പറയുന്നത് ലെങ്ത്ത്, 300 meter ലെങ്ത്ത് ഉണ്ട് ഈ യാൺ ബോളിന്, ബോണിലുള്ള ഈ നൂലിന്. അതേപോലെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും, അതേപോലെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും യാൺ നീഡിൽ ഏത് യൂസ് ചെയ്യണം, ഏത് സൈസ്. ഇവിടെ എഴുതിയിട്ടുണ്ട് യാൺ നീഡിലിൻ്റെ ഷേപ്പ് കാണിച്ചിട്ട് എഴുതിയിട്ടുണ്ട് 2.5 എന്ന് പറഞ്ഞാൽ 2.5 mm നീഡിലാണ് ഈ പ്രൊജക്റ്റ്. നമ്മൾ ക്രോഷേ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഏത് പ്രൊജക്റ്റ് ആയാലും ചെയ്യുകയാണെങ്കിൽ ഈ ബോളാണ്, ഈ ആണാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ നൂലാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 ക്രോഷേ നീഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഉടുപ്പിൻ്റെ ഷേപ്പ്, ഒരു സ്വെറ്ററിൻ്റെ ഷേപ്പ് കാണിച്ചിട്ട് അടിയിൽ എഴുതിയിട്ട് അപ്രോക്സിമേറ്റ്ലി 200 gram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി ഈ നൂല് ഉപയോഗിച്ച് ഒരു സ്വെറ്റർ ചെയ്യുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 200 gram എങ്കിലും യാൺ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഇതുകൊണ്ട് ഒരു സ്വെറ്റർ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ട്, ഇതിപ്പോൾ ഇത് 100 gram ആണല്ലോ, അപ്പോൾ രണ്ട് ബോളെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കണം. കാരണം ഇങ്ങനത്തെയൊക്കെ കളർ കോമ്പിനേഷൻസൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ കരുതി വെച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം വാങ്ങിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ഈ കോമ്പിനേഷൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇതാണ് ഏറ്റവും ബേസിക്കായിട്ട് അറിയേണ്ട ഒരു കാര്യം. അപ്പോൾ ഏത് നീഡിൽ, അപ്പോൾ ഇത് ഇതിലാണെങ്കിൽ ഇത് ഇതിലെഴുതിയിട്ട് 150 gram ആണ്, 265 meter ആണ് ഇതിൻ്റെ ലെങ്ത്ത്,
ത്രീ ആണ് ഇതിന് യൂസ് ചെയ്യേണ്ട യാൺ നീഡിൽ. അതേപോലെ ഇതിൽ പക്ഷേ എത്രയ്ക്കും വേണ്ടി വരും ഒരു പ്രൊജക്റ്റിന് എഴുതിയിട്ടില്ല. ഇത് വലിയ ആൾക്കാർക്കുള്ളതാണ്, ആൻറ്റി പില്ലിംഗ് ആണ്. ആൻറ്റി പില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂല് പൊന്താത്ത. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഒരു ക്രോഷേ ചെയ്യാം അല്ലെങ്കിൽ ക്രോഷേ ചെയ്യാൻ പഠിക്കാം എന്ന് ഉദ്ദേശിക്കുന്ന ആൾ ഏറ്റവും ഫസ്റ്റ് അറിയേണ്ട കാര്യമാണ് നീഡിൽ സെലക്ഷനും യാൺ സെലക്ഷനും. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഏത് നീഡിലാണ്, ഏത് യാൺ നീഡിലാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് തരം ആ യാൺ നീഡിൽ അതിനനുസരിച്ചുള്ള യാൺ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ എന്ത് പ്രൊജക്റ്റാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രൊജക്റ്റിന് ആവശ്യം ഉള്ള ഗ്രാം അല്ലെങ്കിൽ ലെങ്ത്ത് എത്രയാണ് നീഡ്, പ്രൊജക്റ്റിന് ആവശ്യമുള്ള നൂല് എത്ര ലെങ്ത്ത് അല്ലെങ്കിൽ എത്ര ഗ്രാമാണ് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ആവശ്യം വരിക. അതിനേക്കാളും ചുരുങ്ങിയത് ഒരു ബോളെങ്കിലും നിങ്ങൾ യാൺ കൂടുതൽ വാങ്ങിച്ച് കയ്യിൽ വെച്ച് സ്റ്റോക്ക് ചെയ്തതിന് ശേഷമാണ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ യാൺ തീർന്നു പോവും. കളർ വളരെ കോമൺ ആയിട്ടുള്ള കളർ അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻസ് പിന്നെ നമ്മൾക്ക് നമ്മൾ വിചാരിച്ച പോലെ കറക്റ്റായിട്ടുള്ളത് കിട്ടില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്രോഷേ ചെയ്യാം ഹോബിയായിട്ടോ എങ്ങനെയായിട്ടോ ക്രോഷേ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ്. ഇനി രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ യാൺ വെച്ച് കമ്പൈൻ ചെയ്തിട്ട് ചെയ്യാം ഒരു പ്രൊജക്റ്റ്. ലൈക്ക് ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഈ യാണും ഈ ഇതും കൂടിയും കമ്പൈൻ ചെയ്തിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ യാൺ നീഡിൽ നോക്കുക. ഇത് ടൂ ആണ്, ഇതിൽ ടൂ ആണ് സൈസ്. ഇനി ഇതിൻ്റെ യാൺ നീഡിൽ നോക്കുക, ഇതിൽ ത്രീ ആണ് സൈസ്. അപ്പോൾ ടു പ്ലസ് ത്രീ ഫൈവ്. അപ്പോൾ ഫൈവ് എം എമ്മിൻ്റെ, അതായത് ഇപ്പോൾ ഇത് ഇത് ഫൈവ് എം എമ്മിൻ്റെ ആണ്. ഫൈവ് എം എമ്മിൻ്റെ നീഡിൽ യൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ടൂവിൻ്റെയും അല്ല ത്രീൻ്റെയും അല്ല യൂസ് ചെയ്യേണ്ടത് യാൺ നീഡിൽ. അങ്ങനെ കമ്പൈൻ ചെയ്ത് ചെയ്യാൻ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൈസ്. പിന്നെ കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്യാൻ ഉദ്ദേശിച്ച പ്രൊജക്റ്റിന് എത്രയാണോ സൈസ് അതിനേക്കാളും സൈസ് കൂടും. അതേപോലെ തന്നെ യാണിൻ്റെ അളവും കൂടും. അപ്പോൾ അപ്പോഴും നമ്മൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമ്മൾ കണക്കാക്കിയിട്ട് വേണം നൂല് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു വെക്കാനായിട്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക പ്രൊജക്റ്റ്, അതായത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചസ്, എങ്ങനെ ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ഒരു സിംഗിൾ ക്രോഷ ചെയ്യാം, എങ്ങനെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാം, അതേപോലെ എങ്ങനെ ഒരു ഡബിൾ ക്രോഷ ചെയ്യാം, എങ്ങനെ ഒരു ട്രിപ്പിൾ ക്രോഷ ചെയ്യാം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു സോ മച്ച്.